ഹായ്, നമസ്കാരം. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും, 2030 ആകുമ്പോഴേക്കും ബി എഡും ഡി എഡും ഇല്ലാതാവും. അതിൻ്റെ രൂപം മാറി ഐറ്റപ്പ് എന്ന് പറയുന്ന ഒരു പുതിയ കോഴ്സിലേക്ക് നമ്മുടെ രാജ്യം ഒട്ടാകെ മാറാൻ പോവാണ്. ഇതിപ്പോൾ ഓൾറെഡി പല യൂണിവേഴ്സിറ്റികളും ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുന്നുണ്ട്. ഇന്ത്യയിലെ മിക്ക യൂണിവേഴ്സിറ്റികളിലും അത് ആയി വരുന്നുണ്ട്. അപ്പോൾ ഈ ഐറ്റപ്പ് എന്ന് പറയുന്നത് എന്താണ്, ബി എഡ് ഡി എഡ് യോഗ്യതകൾ ഇല്ലാതാവുന്നത് അതെങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഐറ്റപ്പ് എന്നാൽ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്നാണ് അതിൻ്റെ പൂർണ്ണ രൂപം. അതായത് 2030 ആകുമ്പോഴത്തേക്കും ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഈ ബി എഡ് ഡി എഡ് എന്ന് പറയുന്ന കോഴ്സിൻ്റെ സ്ട്രക്ചർ അങ്ങ് മാറുകയാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് ഇൻ്റഗ്രേറ്റഡ് ആവും. ഡിഗ്രിക്കൊപ്പം ബി എഡ് എന്നുള്ള രീതിയിൽ 4 വർഷ കോഴ്സൊക്കെ ആയിട്ട് ഇത് മാറാൻ പോവാണ്. അതിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും ബി എസ് സി ബി എഡ്, ബി കോം ബി എഡ്, ബി എ ബി എഡ് എന്നുള്ള രീതിയിലായിരിക്കും ഈ ഒരു കോഴ്സ് വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത്. ഇതിനെക്കുറിച്ചുള്ള വ്യക്തതകളൊക്കെ കൃത്യമായിട്ട് വരുന്നതേ ഉള്ളൂ. ചില യൂണിവേഴ്സിറ്റികളുടെയൊക്കെ സൈറ്റിൽ നിന്ന് ഇതിൻ്റെ സിലബസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഡിഗ്രിക്കൊപ്പം തന്നെ എഡ്യൂക്കേഷൻ്റെ പെഡഗോഗിയും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ സൈക്കോളജിയും കാര്യങ്ങളൊക്കെ ഡിഗ്രിക്കൊപ്പം തന്നെ യൂഷ്വൽ ഡിഗ്രിക്കൊപ്പം പഠിച്ചു പോവുക എന്നുള്ള രീതിയാണ് ഇവിടെ അവലംബിക്കുന്നത് കാണാൻ പറ്റും. അത് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ബി എസ് സി ബി എഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി, മാത്സ് പോലുള്ള സബ്ജക്റ്റുകളും, ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിലേക്ക് വരുമ്പോൾ ബി എ എന്ന് പറയുന്നതിനകത്ത് വരുമ്പോഴത്തേക്കും ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, ക്ലാസിക്കൽ ലാംഗ്വേജസ് ആൻഡ് അതർ ലാംഗ്വേജസ് എന്ന് പറയുന്നതാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ബി കോം ബി എഡും ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത് കാണാൻ പറ്റും. ഇത് 4 സ്റ്റേജിന് സെപ്പറേറ്റ് കോഴ്സായിട്ടായിരിക്കും. അതവിടെയാണ് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതായത് നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ചോയ്സ് അനുസരിച്ച് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്കറിയാം 5+3+3+4 എന്ന് പറയുന്ന ഒരു രീതിയാണ് ഇനി അങ്ങോട്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം പുതിയ പാറ്റേൺ എന്ന് പറയുന്നത് 5+3+3+4 ആണ്. ആദ്യത്തെ 5 വർഷം അത് പ്രീ സ്കൂൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആദ്യത്തെ 5 വർഷം, ദെൻ അതിനുശേഷം നമുക്കറിയാം 3 മുതൽ 4, 5 ക്ലാസ്സുകൾ വരെയുള്ള ഒരു ക്ലാസ്സിഫിക്കേഷൻ ഉണ്ട് അല്ലെ. പ്രീ സ്കൂൾ മുതൽ 2 വരെ, ദെൻ 3, 4, 5 ക്ലാസ്സുകൾ, അതിനുശേഷം 6, 7, 8 ക്ലാസ്സുകളാണ് അടുത്ത ഒരു സെഷനിൽ വരുന്നത് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം 9, 10, +1, +2 4 വർഷത്തെ ആ ഒരു കാര്യത്തെ കൂടി ഒരു സെഷനായിട്ട് ഉപയോഗിക്കുന്ന രീതിയാണ്. ഇതിനോടനുബന്ധിച്ചുകൊണ്ട് തന്നെയാണ് ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് വന്നിരിക്കുന്നതും അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇതേപോലത്തെ മാറ്റത്തിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഐറ്റപ്പ് നിലവിൽ വന്ന് കഴിയുമ്പോൾ, 2030 ഓടുകൂടി ഐറ്റപ്പ് നിലവിൽ വന്നു കഴിയുമ്പോൾ ഒരാൾക്ക് ഡിഗ്രിക്കൊപ്പം ഈ പറയുന്ന ഏത് സ്റ്റേജിൽ പഠിപ്പിക്കേണ്ട ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടതെന്ന് സ്വയം തീരുമാനിച്ച് പഠിക്കാനുള്ള അവസരം നൽകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആദ്യത്തെ 5 വർഷം പഠിപ്പിക്കണമെങ്കിൽ ഫൗണ്ടേഷൻ സ്റ്റേജ് സെലക്ട് ചെയ്യാം. അതായത് ബി എ ബി എഡ് എടുക്കുന്ന അല്ലെങ്കിൽ ബി എസ് സി ബി എഡ് എടുക്കുന്ന ഒരാൾക്ക് ഫൗണ്ടേഷൻ സ്റ്റേജിലുള്ള എഡ്യൂക്കേഷൻ്റെ പ്രോഗ്രാംസ് മാത്രം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെ 3+3+4 അടുത്ത സെഷനിൽ വരുമ്പോൾ അടുത്ത സെഷൻ എന്ന് പറയുന്ന മിഡിലും സെക്കൻഡറി അല്ലെ, ഫൗണ്ടേഷൻ, പ്രിപ്പറേറ്ററി സ്റ്റേജ്, മിഡിൽ സ്റ്റേജ് ആൻഡ് സെക്കൻഡറി സ്റ്റേജ്, ഇങ്ങനെ 4 സ്റ്റേജായിട്ട് ഇതിൽ ഏത് സ്റ്റേജ് വേണമെങ്കിലും നമുക്ക് കോഴ്സിൻ്റെ ഭാഗമായിട്ട് തിരഞ്ഞെടുക്കാം. ആ എടുക്കുന്ന ക്വാളിഫിക്കേഷനുള്ള ലെവലിലായിരിക്കും നമുക്ക് പഠിപ്പിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാവുക. 2030ഓടുകൂടി എല്ലാ ക്യാമ്പസുകളിലും ഈ ഒരു കോഴ്സ് വരണം എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ പ്രായോഗികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരുപാട് എയ്ഡഡ് കോളേജുകളുണ്ട്. ഇപ്പോൾ സെൽഫ് ലാൻസിംഗ് ആയിട്ട് ബി എഡ് ഡി എൽഡ് കോഴ്സുകൾ കൊടുക്കുന്ന കോളേജുകളൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ ഒരു നിലനിൽപ്പിന് ഭീഷണിയാവുന്ന രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ വരുന്നത്. ആ സമൂലമായിട്ടുള്ള മാറ്റം വരുമ്പോൾ ഇത് പഠിക്കാനായിട്ട് ഇത്രയൊക്കെ കുട്ടികൾ ഉണ്ടായിരിക്കും എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിലവിൽ ബി എഡ് ഡി എൽഡ് ഒക്കെ ഉള്ള ആൾക്കാർക്കൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. 2030ന് ശേഷമാണ് ഇത് വരാൻ പോകുന്നത്. അതിന് ശേഷം ഈ ക്വാളിഫിക്കേഷൻസ് ഒക്കെ വരുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ഈ ക്വാളിഫിക്കേഷന് വാല്യൂ ഇല്ലാണ്ടാവുന്നൊന്നുമില്ല. ആ സമയത്ത് ഇവരെ പഠിപ്പിക്കേണ്ടവരും അവർ പക്ഷേ എംഎഡും യോഗ്യതയുള്ളവരും, അല്ലെങ്കിൽ എംഎസ്സി, എംഎ, പിജി, ബിഎഡ് നെറ്റ് യോഗ്യതയുള്ളവരൊക്കെ ആയിരിക്കും ഈ കോഴ്സുകളിൽ ക്ലാസ് എടുക്കേണ്ടവരായിട്ട് വരിക. അതേപോലെ ഇത് എടുക്കുന്ന ആളുകളുടെ എണ്ണം കുറയുന്നപ്പോൾ കൂടുതൽ അധ്യാപകർക്ക്, സ്കില്ലുള്ള അധ്യാപകർക്ക് കൂടുതൽ അവസരം ഉണ്ടാവാനും സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പോൾ മുമ്പോട്ട് വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. കേരളത്തിൽ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ വരുന്നു. അതേപോലെ തന്നെ കേന്ദ്രത്തിൽ ഇത്തരത്തിൽ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഓൾ ഇന്ത്യ ലെവലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഓൾറെഡി അത് നടപ്പിലാക്കി. ഇനി 30ഓടുകൂടി എല്ലാ കോഴ്സുകളും ബി എഡ് എന്ന് പറയുന്ന കോഴ്സ് ഇല്ലാതായിട്ട് ഇത് വരുമെന്നാണ് പറയുന്നത്. ഇനി അതിൽ മാറ്റങ്ങൾ ഉണ്ടാവുമോ, അല്ലെങ്കിൽ ബി എഡ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാനുള്ള അവസരം ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ പുതിയ അപ്ഡേഷൻസ് വരുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആ സമയത്ത് അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് മുമ്പോട്ട് വരാം. അപ്പോൾ എന്തായാലും ഐറ്റപ്പ് എന്ന് പറയുന്ന ഒരു സംഭവത്തെ ഒന്ന് അറിഞ്ഞു വെച്ചു. ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം വരും കാലങ്ങളിൽ അതായിരിക്കും ഇനി അധ്യാപക യോഗ്യതയായിട്ട് വരാൻ പോകുന്നത്. കൂടുതൽ അപ്ഡേഷൻസ് ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.